നമസ്കാരം. ഇന്നത്തെ ചില പ്രധാന വാർത്തകളിലേക്ക്. കേരളത്തിലുണ്ടായ മഹാപ്രളയത്തിന് കാരണം മുല്ലപ്പെരിയാർ അണക്കെട്ടെന്ന് കേരളം സുപ്രീംകോടതിയിൽ പറഞ്ഞു. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ 13 ഷട്ടറുകളും അടിയന്തരമായി തുറക്കേണ്ടി വന്നതാണ് മഹാപ്രളയത്തിൻ്റെ ഒരു കാരണമായി കേരളം വ്യക്തമാക്കിയത്. ജലനിരപ്പ് 142 എത്തുന്നതിന് മുൻപ് തന്നെ വെള്ളം തുറന്നുവിടണമെന്ന ആവശ്യം തമിഴ്നാട് അംഗീകരിച്ചില്ലെന്നും കേരളം കോടതിയിൽ വ്യക്തമാക്കി. സുപ്രീംകോടതിയിൽ ചീഫ് സെക്രട്ടറി നൽകിയ സത്യവാങ്മൂലത്തിലാണ് സർക്കാർ ഇക്കാര്യം അറിയിച്ചത്. സംസ്ഥാന സർക്കാരും സുപ്രീംകോടതി നിയോഗിച്ച സമിതിയും ആവശ്യപ്പെട്ടിട്ടും തമിഴ്നാട് അനുകൂലമായി പ്രതികരിച്ചില്ല. ഇത് കാരണമാണ് അടിയന്തരമായി ഷട്ടറുകൾ തുറക്കേണ്ടി വന്നത്. ഭാവിയിൽ ഇത് ആവർത്തിക്കാതിരിക്കാൻ പ്രത്യേക കമ്മിറ്റികൾക്ക് രൂപം നൽകണമെന്ന് സർക്കാർ കോടതിയിൽ ആവശ്യപ്പെട്ടു. ദി പെന്തക്കോസ്ത് മിഷന്റെ ചീഫ് പാസ്റ്റർ എൻ സ്റ്റീഫൻ നിത്യതയിൽ ചേർക്കപ്പെട്ടു. 76 വയസ്സായിരുന്നു. ലണ്ടനിലെ ബ്രിക്സ്റ്റൺ ഫെയ്ത്ത് ഹോമിൽ വെച്ച് ഇന്ന് രാവിലെ 7 മണിക്കായിരുന്നു അന്ത്യം. കൺവെൻഷൻ പ്രഘോഷകനായി വിദേശ രാജ്യത്തേക്ക് പോയ അദ്ദേഹം UKയിൽ വെച്ച് രോഗബാധിതനായി അന്തരിക്കുകയായിരുന്നു. സംസ്കാരം പിന്നീട് ഇന്ത്യയിൽ നടക്കും. തമിഴ്നാട്ടിലെ സേലം സ്വദേശിയായ പാസ്റ്റർ സ്റ്റീഫൻ 1979 TPM സഭയുടെ സുവിശേഷകനായി കർത്തൃസേവനം ആരംഭിച്ചത്. 39 വർഷം തമിഴ്നാട്ടിലെ വിവിധ സ്ഥലങ്ങളിലും അമേരിക്ക, ആൻഡമാൻസ്, ശ്രീലങ്ക എന്നിവിടങ്ങളിലും പ്രവർത്തിച്ചിരുന്നു. 2015 പാസ്റ്റർ വെസ്ലി പീറ്റർ നിത്യതയിൽ ചേർക്കപ്പെട്ടതിനെ തുടർന്നാണ് ചീഫ് പാസ്റ്ററായി ചുമതലയേറ്റത്. പ്രളയക്കെടുതിയോടുള്ള ബന്ധത്തിൽ കേരളത്തിന് വിദേശ രാജ്യങ്ങൾ പ്രഖ്യാപിച്ച സഹായം വേറിട്ട് കാണണമെന്ന് മുൻ വിദേശകാര്യ സെക്രട്ടറിമാർ. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ വിദേശ സഹായം വേണ്ടെങ്കിലും പുനരധിവാസ പ്രവർത്തനങ്ങളിൽ വിദേശ സഹായം തേടുന്നതിൽ തെറ്റില്ലെന്നാണ് മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ശിവശങ്കർ മേനോനും മുൻ വിദേശകാര്യ സെക്രട്ടറി നിരുപമ റാവുവും പ്രതികരിച്ചത്. വിദേശ സഹായം സംബന്ധിച്ച് കേന്ദ്ര നിലപാട് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് മലയാളികളായ രണ്ട് വിദേശകാര്യ സെക്രട്ടറിമാർ ട്വിറ്ററിലൂടെ നിലപാട് വ്യക്തമാക്കിയത്. കേരളത്തിൻ്റെ ദുരന്തം ലഘുവായി കാണരുതെന്ന് നിരുപമ റാവു വ്യക്തമാക്കുന്നു. ഗൾഫിൽ നിന്നുള്ള സഹായ വാഗ്ദാനം ക്രിയാത്മകമായി കൈകാര്യം ചെയ്യാനുള്ളതാണ്. ഗൾഫിലുള്ള ഇന്ത്യക്കാരിൽ 80% മലയാളികളാണെന്നും നിരുപമ റാവു ഓർമ്മിപ്പിക്കുന്നു. ഇതോടെ ഈ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.